ഈ വൃക്ഷബീജാണുക്കൾ കുറവാണെങ്കിൽ ഇതിനുള്ള ഗുളികകൾ ഇങ്ങനെ മാസം നമ്മൾ വെറും കഴിക്കരുത്. നമ്മളവിടെ കാരണങ്ങളുണ്ടോയെന്ന് നോക്കണം. തലച്ചോറിയിൽ നിന്ന് ടെസ്റ്റിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ലെവലിലെ അപാകതകൾ, വൃഷ്ടത്തിൻ്റെ വലിപ്പം, അവിടെ ബീജം ഉൽപ്പാദിപ്പിക്കുന്ന കൊള്ളുകളുടെ പ്രവർത്തനക്ഷമതയെ അഫക്റ്റ് ചെയ്യുന്ന മറ്റ് ഘടകങ്ങൾ, അവിടെ ജനിതീയ ഘടകങ്ങൾ വരാം, അവിടെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ വരാം. ടെസ്റ്റിസിൽ നിന്ന് നമ്മൾ ഈ പറത്തി കാണുന്ന പോലെ ബീജം കൊണ്ടുവന്ന് കൊണ്ടിട്ടുള്ള ബീജങ്ങൾ തിരഞ്ഞെടുപ്പുണ്ടോ, ഇൻഫെക്ഷൻ ഉണ്ടോ, ഹോർമോൺ തകരാറുകൾ, തൈറോയ്ഡ്, പ്ലാക്ക് ഡിസോർഡേഴ്സ് ഒക്കെ വരാം. നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് മാത്രം എടുത്ത് സമയം കളയരുത്, ബാക്കി കാര്യങ്ങളുണ്ടോ എന്ന് നോക്കണം. അസോസിയേറ്റഡ് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതുകൂടെ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. അല്ലാതെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് മാത്രം നമ്മളെടുത്ത് പോയി പല ഡോക്ടർമാരുടെ അടുത്ത് പോയി ഗുളികകൾ ഇങ്ങനെ മാറി മാറി കഴിക്കുന്നത് കൊണ്ട് ഉള്ളവർക്ക് സഹായകരമല്ല. കാരണങ്ങൾ പിൻ പോയിൻ്റ് ചെയ്ത് ഹോർമോൺ തകരാറാണോ, ഉഷ്ണത്തിൻ്റെ പ്രോബ്ലമാണോ, പോസ്റ്റ് ടെസ്റ്റിക്കുലറാണോ, പ്രീ ടെസ്റ്റിക്കുലറാണോ, ടെസ്റ്റിക്കുലറാണോ, പോസ്റ്റ് ടെസ്റ്റിക്കുലർ കോസ് ആണോ എന്ന് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യണം.